ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രഭാവതി പാർവതിയെ കൊണ്ട് എല്ലാ ജോലിയും എടുപ്പിക്കുകയാണ്. പോരാത്തതിന് കുറേ കുറ്റപ്പെടുത്തലുകളും. ഇതൊന്നും കണ്ടിട്ട് രാധികയ്ക്ക് സഹിക്കാനാകുന്നില്ല. രാധിക പ്രഭാവതി പാർവതിയോട് ഈ ജോലികളൊന്നും ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാതെ പാർവതി എല്ലാ ജോലികളും എടുത്ത് ചെയ്യുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതാപനും രാധികയും തമ്മിൽ വാക്കുതർക്കത്തിൽപ്പെടുന്നു. പാർവതി ജോലി ചെയ്യുന്നത് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ രാധികയും കൂടി ചെയ്തോളൂ എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ രാധിക പറയുന്നു, എന്തിനാ വളച്ചുകെട്ടി പറയുന്നത്? എന്നെയും കൂടി ഇവിടുത്തെ പണിക്കാരിയാക്കണം അല്ലേ? പക്ഷേ പാർവതിയല്ല രാധിക. അത് കേട്ട് പ്രതാപൻ പറയുന്നു, ഞാൻ രാധികയോട് തർക്കിക്കാൻ വന്നതല്ല, പിന്നെ ഇവളോട് ചിലത് ചോദിക്കണം. ചേച്ചി പറയുന്ന പണിയൊക്കെ എടുക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? നാവെടുത്ത് പറയടി. അത് കേട്ട് പാർവതി ഇല്ല എന്ന് പറയുന്നുണ്ട്. ചേച്ചി കഷ്ടപ്പെട്ട് പണികളെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? സന്തോഷത്തോടെ തന്നെയാണോ നീ എല്ലാ പണികളും ചെയ്യുന്നത് എന്നൊക്കെ പ്രതാപൻ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അതിനെല്ലാം മൂളുകയാണ് പാർവതി. എന്നാൽ മൂളിയാ പോരാ, പറയണം എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ അതെ എന്ന് പാർവതി വളരെ വിഷമത്തോടെ പറയുന്നു. അതൊക്കെ കേട്ട് പ്രതാപൻ പറയുന്നു, കണ്ടോ, പണി എടുക്കുന്നവർക്ക് കുഴപ്പമില്ല, കണ്ട് നിൽക്കുന്നവർക്കാണ് കുഴപ്പം. ദേ അരമണിക്കൂറിനുള്ളിൽ തുണി മുഴുവനും അലക്കി വിളിപ്പിച്ചിടണം, എന്നിട്ട് അടുക്കളയിൽ കയറിക്കോണം എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് പ്രതാപൻ പോകുന്നു. അത് കേട്ട് വിഷമിച്ച് നിൽക്കുന്ന പാർവതിയെ രാധിക ആശ്വസിപ്പിക്കുന്നു. രാധിക വിഷമിക്കാതിരിക്കാൻ പാർവതി സങ്കടം മറച്ചു വെക്കുകയാണ്. എൻ്റെ തുണിയൊക്കെ ഞാൻ തന്നെ കഴുകിയിട്ടോളാം എന്ന് പറഞ്ഞ് പാർവതിയുടെ കയ്യിൽ നിന്നും രാധിക തൻ്റെ തുണികൾ വാങ്ങിക്കുന്നു. ശേഷം പാർവതി വിശാലിൻ്റെ മുറിയിൽ കയറുന്നു. വിശാലാണെങ്കിൽ നല്ല ഉറക്കത്തിലും. വിശാലിൻ്റെ മുറിയിൽ കയറിയപ്പോൾ പാർവതിക്ക് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട്. വിശാൽ ഉറങ്ങിയോ എന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ കിടന്ന വിശാലിൻ്റെ ഷർട്ട് എടുക്കുന്നു. അത് മണപ്പിച്ചിട്ട് അത് ദേഹത്തോട് ചേർത്ത് വെച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് പാർവതി. അവിടെ കിടന്ന ബാക്കി ഡ്രസ്സും പാർവതി എടുക്കുന്നു. ശേഷം വിശാൽ ഉണരാതെ തന്നെ അവിടെ കിടന്ന മറ്റു ഡ്രസ്സും എടുക്കുന്നു. എന്നാൽ അതിൽ ചെറിയ ശബ്ദമുണ്ടായി. വിശാൽ ഉണരുന്നു. പാർവതിയുടെ വിശാൽ എന്തിനാണ് എൻ്റെ മുറിയിൽ വന്നതെന്ന് ചോദിക്കുന്നു. നിന്റെ ജോലി അടുക്കളയിലല്ലേ എന്നും വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു, എല്ലാ മുറിയിലെയും മുഷിഞ്ഞ തുണിയെടുക്കാൻ അമ്മ പറഞ്ഞിരുന്നു. ആ ബാസ്ക്കറ്റിൽ ഉണ്ടല്ലോ, എടുത്തോണ്ട് പോയിക്കോ. പിന്നെ നാളെ മുതൽ ഡ്രസ്സ് എടുക്കാൻ നീ വരണ്ട, വേറെ ജോലിക്കാരിയില്ലേ, അവർ വന്നെടുത്തോളും എന്ന് വിശാൽ പറയുന്നുണ്ട്. അത് പറയുന്നത് കേട്ടിട്ടും ആ ബാസ്ക്കറ്റിൽ കിടക്കുന്ന ബാക്കി തുണികളും കൂടി പാർവതി എടുക്കുന്നു. അപ്പോൾ പാർവതിയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ ശ്രദ്ധിക്കുകയാണ് വിശാൽ. എന്നിട്ട് വിശാൽ പറയുന്നു, കുങ്കുമം, താലി, ആരെ ബോധിപ്പിക്കാനാ, അടുക്കളക്കാരിക്ക് ഇതൊക്കെ ഒരു ആർഭാടമാണ്. അത് കേട്ട് വിഷമത്തോടെ പാർവതി പറയുന്നു, ഒരു പെണ്ണിനും താലി ആർഭാടമല്ല. വിശാൽ സാറിൻ്റെ എച്ചിൽ പാത്രം ഞാൻ എടുക്കുന്നത് അതിൽ മിച്ചം വന്ന ആഹാരം ഞാൻ കഴിക്കാനാണ്. സാറിന് ഒരു കപ്പ് ചായ ചോദിക്കുമ്പോൾ കൊണ്ടുതരുന്നത് ഗാർഗിയും ചെറിയമ്മയും ഒക്കെ ആയിരിക്കും, പക്ഷേ ആ ചായ കൊടുത്തയക്കുന്നത് ഞാനാണെന്ന് നാണത്തോടെ പാർവതി പറയുന്നു. പാലിൻ്റെയും പഞ്ചസാരയുടെയും കൂടെ എൻ്റെ സ്നേഹം കൂടി ഉണ്ടാകും എന്നും പാർവതി സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ വിശാൽ ദേഷ്യത്തോടെ പറയുന്നു, എന്നിട്ട് നിനക്ക് എന്താ കിട്ടാൻ പോകുന്നത്? നീ ഇവിടുത്തെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിന് എനിക്കൊന്നുമില്ല, അടുക്കളക്കാരിയായി നിന്നോളാം എന്ന് പറഞ്ഞപ്പോൾ നീ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, എല്ലാം അവസാനിപ്പിച്ചിട്ട് ഇവിടുന്ന് പോകാൻ നോക്കടി. അത് കേട്ട് വിഷമത്തോടെ പാർവതി പറയുന്നു, അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുവാണെന്ന് സാറിനോട് ആരാ പറഞ്ഞത്? ഞാൻ കഷ്ടപ്പെടുകയല്ല, ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുകയാണ്. സാർ എന്നെ ഒന്ന് തല്ലിയാൽ അതും എനിക്ക് സന്തോഷമാണ്, തല്ലാനാണെങ്കിലും എന്നെ ഒന്ന് തൊട്ടതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ് കണ്ണീരോടെ നിൽക്കുകയാണ് പാർവതി. ആ സമയം പ്രഭാവതി ഇത് ശ്രദ്ധിക്കുന്നു. അവൾ അവൻ്റെ മുറിയിൽ കയറിയിട്ട് കുറേ നേരമായല്ലോ, മുഷിഞ്ഞ ഡ്രസ്സെടുത്ത് തിരിച്ചു പോകാൻ ഇത്രയും സമയം വേണോ എന്ന് പ്രഭാവതി ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് പാർവതി ഡ്രസ്സുമായി തിരിച്ചു വരുന്നുണ്ട്. പാർവതി അത് കാണുന്നു. പ്രഭാവതിയെ കണ്ട പാർവതി ഭയത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. പ്രഭാവതി വിശാലിൻ്റെ മുറിയിലേക്ക് കയറുകയാണ്. പ്രഭാവതി വിശാലിനോട് പറയുന്നു, നിങ്ങൾ രണ്ടുപേരും കുറേ സമയം സംസാരിക്കുന്നത് കണ്ടല്ലോ, ഇത്രയേറെ സംസാരിക്കാൻ മാത്രം നിങ്ങൾക്കിടയിൽ എന്താ ഉള്ളത്? ഒന്നുമില്ലമ്മേ, ഞാൻ അവളോട് ഈ വീട്ടിൽ നിന്നും പോകാൻ പറയുകയായിരുന്നു എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? അവൾക്ക് എന്നെ കണ്ടോണ്ട് നിൽക്കണമെന്ന് വിശാൽ പറയുന്നു. അവളുടെ മനസ്സിലിരിപ്പ് അറിയാതെ പുറത്തു വന്നെയാണ്. മോൻ സൂക്ഷിക്കണം എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ അവളെന്നെ എന്ത് ചെയ്യാനാണെന്ന് വിശാൽ പറയുന്നു. അവളുടെ വീട്ടിൽ പോയപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലാണെന്ന് അവളുടെ വീട്ടുകാരെ നിങ്ങൾ ബോധിപ്പിച്ചില്ലേ? അതുപോലെ എല്ലാവരെയും അങ്ങനെ വിശ്വസിപ്പിക്കാനുള്ള മിടുക്ക് അവൾക്കുണ്ട്. അവളെ നീ നിന്റെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല എന്ന് നീ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത തലത്തിലേക്ക് അവൾ കാര്യങ്ങൾ മാറ്റിമറിക്കും. ജീവിതകാലം മുഴുവനും അവളെ നീ ചുമക്കേണ്ടിയും വരും. അതിനവൾ വേറെ ജനിക്കണമെന്ന് വിശാൽ പറയുന്നു. എന്നാലും അതിന് ഇടവരുത്തണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമല്ലോ മോനെ എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു,
അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത്? നിന്റെ കഴുത്തിൽ തൂങ്ങാൻ വന്നവളെ അടുക്കളക്കാരിയാക്കാൻ കഴിഞ്ഞത് നമ്മുടെ വിജയം തന്നെയാണ്. പക്ഷേ അതുമാത്രം ആയില്ല മോനെ, അവൾ അടുക്കളയിൽ കഴിയുന്നിടത്തോളം കാലം മറ്റുള്ളവരുടെ സഹതാപം അവൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അവരെല്ലാവരും ചേർന്ന് മോനെ ബ്രെയിൻ വാഷ് ചെയ്യുകയും ചെയ്യും. അവൾ സങ്കടപ്പെടണം എങ്കിൽ നിന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണ് വരണം. നിന്റെ അച്ഛൻ നിന്നെ കുഴിയിൽ ചാടിച്ചതുപോലെ അമ്മ അത് ചെയ്യില്ല. നിന്റെ മനസ്സ് അമ്മയ്ക്കറിയാം മോനെ. നിന്റെ സങ്കല്പത്തിലുള്ള ഒരു പെണ്ണിനെ തന്നെ അമ്മ കണ്ടുപിടിച്ച് തരും നിനക്ക്. അതുവരെ പാർവതിയുടെയും മറ്റുള്ളവരുടെയും വാക്കിൽ മോൻ വീണു പോകരുത് എന്നും പ്രഭാവതി പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കിടക്കുകയാണ് വിശാൽ. തുടർന്ന് പാർവതി ഡ്രസ്സെല്ലാം വാഷ് ചെയ്യാൻ പോകുന്നു. അവിടേക്ക് ഗാർഗി വന്നിട്ട് പാർവതിയെ കുറ്റപ്പെടുത്തുകയാണ്. പാർവതിയെ കൊണ്ട് എങ്ങനെ കൂടുതൽ പണിയെടുപ്പിക്കാം എന്നുള്ള ഗവേഷണത്തിലാണ് ഇവിടെ ചിലർ. ഞാനും സഹായിക്കാം എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, അയ്യോ വേണ്ട ഗാർഗി, ഞാനും ഇപ്പോൾ എൻ്റെ അമ്മായിയമ്മയ്ക്ക് ചതുർത്ഥിയാണ്, എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴേ പഠിച്ചു വെച്ചാൽ ആ സമയത്ത് ഉപകാരപ്പെടുമല്ലോ എന്ന് ഗാർഗി പറയുന്നു. അങ്ങനെ പാർവതിയെ സഹായിക്കുകയാണ് ഗാർഗി. നീ ആഹാരമൊക്കെ കഴിക്കാറുണ്ടോ? അമ്മയെ പേടിച്ച് അതും ഉപേക്ഷിച്ചിരിക്കുകയാണോ? ഒടുവിൽ വീണു പോയാൽ നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാവില്ല, നീ അവിടെ തന്നെ കിടക്കും. നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അവരാരും അറിയാതെ നിനക്ക് ഞാൻ എത്തിച്ചു തരാം എന്നൊക്കെ ഗാർഗി പറഞ്ഞപ്പോൾ ഒരു പുഞ്ചിരിയോടെ പാർവതി പറയുന്നു, ആ ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. പറഞ്ഞോ, നിനക്ക് എന്താ വേണ്ടത്? നീ വെജിറ്റേറിയൻ ആണല്ലോ അല്ലേ? മസാല ദോശയോ നെയ് റോസ്റ്റോ നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഒരു പൂച്ച പോലും അറിയാതെ ഞാൻ എത്തിച്ചു തന്നിരിക്കുമെന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി ചിരിച്ചുകൊണ്ട് പറയുന്നു, അതൊന്നുമല്ല, ഔട്ട് ഹൗസിൽ നിന്ന് ഉദയനൂരമ്മയുടെ ചിത്രം. എടി എന്താടി നീ ഇങ്ങനെ, നിനക്ക് വേറെന്തെല്ലാം ആവശ്യപ്പെടാം എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, ഗാർഗി എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് ആ ചിത്രം മാത്രം മതി, എൻ്റെ ഉദയനൂരമ്മയാണ്. തുടർന്ന് മുകളിലത്തെ സ്റ്റെയറിൽ നിന്നും ഫോണിൽ നോക്കിയിരിക്കുകയാണ് പ്രതാപൻ. അവിടെ തുണി വിരിക്കാനായി പാർവതി വരുന്നു. പാർവതി ഇങ്ങനെ തുണിയൊക്കെ വിരിക്കുമ്പോൾ പാർവതിയെ നോക്കിയിരിക്കുകയാണ് പ്രതാപൻ. ആ നോട്ടം അത്ര പന്തിയല്ല. വിപിൻ അവിടേക്ക് വരുന്നു. വിപിൻ എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് പ്രതാപനെ പറ്റി. അതിൽ നിന്നും ഒരു തുണി എടുത്തിട്ട് പ്രതാപൻ പറയുന്നു, ചേച്ചി കൈകൊണ്ട് കഴുകിയാൽ മതിയെ, കഴുകാൻ പറഞ്ഞതിൻ്റെ ദേഷ്യം തീർത്തിയാണോ നീ? ഇത് വൃത്തിയായിട്ടില്ല, അതിൻ്റെ മുഷിഞ്ഞ സ്മെല്ലും പോയിട്ടില്ല, ഒന്നുകൂടി വൃത്തിയായിട്ട് കഴുകടി എന്ന് പറഞ്ഞ് ആ തുണിയെടുത്ത് പാർവതിയുടെ മുകളിലായി എറിയുകയാണ് പ്രതാപൻ. നല്ല വൃത്തിക്ക് കഴുകിയതാണെന്ന് പാർവതി പറഞ്ഞപ്പോൾ, വൃത്തിക്ക് കഴുകിയതോ ഇതോ, ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാരാണെന്നോ നിന്റെ വിചാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപൻ പാർവതിയെ കുറ്റപ്പെടുത്തുകയാണ്. അതൊക്കെ കേട്ട് വിപിൻ മതിയങ്ങളെ എന്ന് പറയുന്നുണ്ട്. എന്ത് മതിയെന്ന്, എല്ലാ വീട്ടിലും കാണും ഇതുപോലെയുള്ള ജോലിക്കാര്. ആരും കാണാതെ വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടും, കൊണ്ടുപോയി ഒന്നുകൂടി കഴുകടി എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു, ഒരാളെ കുറ്റപ്പെടുത്തുന്നതിനെ കുറിച്ച് അന്തസ് വേണം, അവൾ തിരിച്ച് പറയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അങ്കിൾ ഇങ്ങനെ പറയുന്നത്? അതേടാ, അങ്ങനെ തന്നെയാണ്, ജോലിക്കാരികൾക്ക് വീട്ടുകാരെ തിരിച്ചു പറയാൻ അധികാരമില്ല, വീട്ടുകാർ പറയുന്നത് ജോലിക്കാരനുസരിച്ചോണം, അതാണ് നിയമം എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു, നിയമം വേറെ ഉണ്ടെങ്കിലേ, അന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ഇവിടെ വന്ന് കയറിയത് അങ്ങളും മറന്നിട്ടില്ലല്ലോ അല്ലേ? ഓ, നീ എനിക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കുമെന്നാണോ ഇതിൻ്റെ അർത്ഥം? പോലീസുകാരെന്താ എന്നെ മൂക്കി വലിച്ചു കയറ്റുമോ എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു, ഞാൻ ആരുടെയും പ്രശ്നത്തിൽ ഇടപെടുന്നില്ല, ഒന്നും പറയാനും വരുന്നില്ല, പിന്നെ ചില വൃത്തികേടുകൾ കാണുമ്പോൾ പറയാതിരിക്കാനും വയ്യ. ദേഷ്യത്തിൽ വിപിൻ അവിടെ നിന്നും പോകുന്നു. പ്രതാപനും ഒന്നുകൂടി പാർവതിയെ കുറ്റപ്പെടുത്തിയിട്ട് വിപിൻ്റെ കൂടെ പോകുന്നു. ശേഷം എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. ഭക്ഷണവും കൊണ്ട് വിജയമ്മയാണ് വരുന്നത്. അവളിത് എങ്ങോട്ട് പോയി? ഇതൊക്കെ കൊണ്ടുവരാൻ അവൾക്കാവില്ലേ എന്ന് പ്രഭാവതി വിജയമ്മയോട് ചോദിക്കുന്നു. ഗോപിനാഥും പ്രതാപനും ഒക്കെയുണ്ട് കഴിക്കാൻ. പ്ലേറ്റുമായി പാർവതി അവിടേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യുന്നു. ആ പ്ലേറ്റ് കണ്ടിട്ട് പ്രഭാവതി വീണ്ടും പാർവതിയെ കുറ്റപ്പെടുത്തുകയാണ്. വൃത്തിയുമില്ല, വെടുപ്പുമില്ല, ജനിച്ചു വളർന്ന കുടുംബത്തിൻ്റെ കുഴപ്പമാണ്. വൃത്തിയും വീറും ഉണ്ടാകണമെങ്കിൽ കൾച്ചറുള്ള കുടുംബത്തിൽ ജനിക്കണം. അതൊക്കെ കേട്ട് ഗോപിനാഥിനെ സഹിക്കാനാകാതെ ഗോപിനാഥ് പറയുന്നു, മറ്റുള്ളവരോട് ദയയും. പ്രഭാവതി വീണ്ടും പാർവതിയെ കുറ്റപ്പെടുത്തിയപ്പോൾ ഗോപിനാഥും വിജയമ്മയും അതിനെ എതിർക്കുകയാണ്. വിഷമത്തോടെ നിന്നാണ് പാർവതി എല്ലാവർക്കും സെർവ് ചെയ്യുന്നത്. പാർവതിയോട് അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുകയാണ് വിജയമ്മയും വിപിനും. ജോലിക്കാരിയെ സ്വന്തം നില മറന്നാൽ പിന്നെ കമ്പനിയിൽ ചാക്കുകെട്ടെടുക്കേണ്ട അവസ്ഥ വരും എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ, എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് വിപിൻ അവിടെ നിന്ന് മെണീറ്റ് പാർവതിയെ അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിപ്പിക്കാൻ തുടങ്ങുകയാണ്. പാർവതി അതിനെ എതിർക്കുന്നു. ഇതൊക്കെ കണ്ട് ദേഷ്യം സഹിക്കാനാകാതെ പ്രഭാവതി പറയുന്നു, നില മറന്നാൽ എൻ്റെ വയറ്റിൽ പിറന്നു എന്ന് നോക്കില്ല ഞാൻ, ഗോഡൗണിലേക്ക് തള്ളാൻ ഞാൻ മടിക്കില്ല, അമ്മയെ തോൽപ്പിക്കാൻ നോക്കുമ്പോൾ അത് മനസ്സിലുണ്ടാകണം. ആ സമയത്ത് വിശാൽ അവിടേക്ക് വരുന്നു.
എന്നാൽ വിശാൽ കോണിപ്പടി ഇറങ്ങുമ്പോൾ കോണിപ്പടിയിൽ നിന്നും കാലുതെറ്റി താഴേക്ക് വീഴുകയാണ്. പാർവതി വിശാലിനെ താങ്ങി പിടിക്കുന്നു. എന്നാൽ വിശാലിനൊപ്പം പാർവതിയും താഴേക്ക് വീഴുന്നു. മോനെ എന്ന് പറഞ്ഞ് വിജയമ്മയും ഗോപിനാഥും വിശാലിന്റെ അരികിലേക്ക് പോകുന്നു. വിശാലിന്റെ കാല് താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോപിനാഥ്. അടുക്കളയിൽ നിന്ന് മുറിവെണ്ണ എടുത്തോണ്ട് വന്ന് പെട്ടെന്ന് തന്നെ പാർവതി വിശാലിന്റെ കാലിലിടുന്നു. അത് കണ്ടിട്ട് പ്രഭാവതിക്ക് ദേഷ്യം സഹിക്കാനാകുന്നില്ല. വേദന കൊണ്ട് സഹിക്കാനാകാതിരിക്കുകയാണ് വിശാൽ. ആ സമയത്താണ് പെട്ടെന്ന് പ്രതാപൻ വിളിച്ച് പറയുന്നത്, എനിക്ക് കുറച്ച് സാമ്പാർ വിളമ്പി തരാൻ ആരെങ്കിലും ഉണ്ടോ? അത് കേട്ട് പ്രഭാവതി പാർവതിയെ പിടിച്ച് തള്ളിയിട്ട് വിശാലിന്റെ കാലിൽ പ്രഭാവതി മരുന്നിട്ട് കൊടുക്കുന്നു. മോനെ അമ്മ തിരുമിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി കാല് തിരുമ്മിക്കൊടുക്കുന്നു. വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ലെന്ന് വിശാൽ പറയുന്നുണ്ട്. കണ്ടോ, അമ്മ തൊട്ടപ്പോൾ എല്ലാം ശരിയായില്ലേ? ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിശാലിനെ താങ്ങി എണീപ്പിക്കുകയാണ് പ്രഭാവതി. ആ ചേറിലിരുത്തുകയാണ് രണ്ടുപേരും കൂടി. എന്നിട്ട് എല്ലാവരും ചേറിലിരിക്കുന്നു. പാർവതി ഭക്ഷണം വിളമ്പി കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ അത് വേണ്ട എന്ന് പ്രഭാവതി പറയുന്നു. വേണ്ട, എൻ്റെ മോനെ ഞാൻ വിളമ്പിക്കോളാം എന്ന് പറഞ്ഞ് പ്രഭാവതി തന്നെ വിശാലിനെ ഭക്ഷണം വിളമ്പുന്നു. ചെറിയ സങ്കടത്താൽ പാർവതി അല്പം മാറി നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലക്കി ശർമ്മ ചാനൽ.